ഹേ ഹലോ, വെൽക്കം ബാക്ക് ഗൈസ്. ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ്. മാക്സിമം നിങ്ങൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. സോ, ഗുജറാത്ത് ടൈറ്റൻസിലും ചെപ്പോക്കിൽ രക്ഷയില്ല. കഴിഞ്ഞ സീസണിലെ ഫൈനലിൽ എവിടെ നിർത്തിയോ അതേ ഒരു രീതിയിൽ തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്ലെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്ലെയറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടീമല്ല ചെന്നൈ സൂപ്പർ കിങ്സ്. ഒരു സൈഡിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ മറു സൈഡിൽ അത് നന്നായിട്ട് തന്നെ മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ അവിടെ ചെന്നൈ സൂപ്പർ കിങ്സിന് സാധിക്കുന്നുണ്ട്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ബാറ്റിംഗ് ഇറങ്ങി ചെന്നൈ സൂപ്പർ കിങ്സിന് ആദ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മത്സരത്തിലെ ഗെയിം ചേഞ്ച് മൊമെന്റ് എന്ന് പറയുന്നത് ആദ്യം തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു. അതായത് സായ് കിഷോർ അവിടെ ആ ഒരു സ്ലിപ്പിൽ ക്യാച്ച് വിട്ട് കളഞ്ഞതാണ് അവിടെ ശരിക്കും പറഞ്ഞാൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ആ ഒരു ബെറ്റർ സ്റ്റാർട്ടിങ് കിട്ടിയത്. അല്ലാത്ത പക്ഷം ചിലപ്പോൾ ഒന്ന് സ്ട്രഗിൾ ചെയ്യാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. പവർ പ്ലേയിൽ കുറച്ച് റൺസേ വരികളായിരുന്നു. രജിൻ രവീന്ദ്ര ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. ചുരുക്കം സമയം കൊണ്ട് തന്നെ ടീമിനെ ഒത്തരകം കയ്യിലെടുക്കാൻ രജിൻ രവീന്ദ്രയ്ക്ക് സാധിച്ചിട്ടുണ്ട്. മികച്ച ബാറ്റിംഗ്, അതോടൊപ്പം തന്നെ എത്ര പവർഫുൾ ആണ് ആളെന്നാണ് മനസ്സിലാകുന്നത്. ഓരോ ഷോട്ടും ക്ലീൻ ആൻഡ് ക്രിസ്റ്റൽ ക്ലിയർ എന്ന് തന്നെ പറയണം, അത്ര മനോഹരം. അതോടൊപ്പം തന്നെ ആ സ്ലിപ്പിൽ ക്യാച്ച് വിട്ടുകൊടുത്തതിന് ശേഷം ഋതുരാജ് ഗൈക്ക് അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള ഷോട്ടുകൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് പിന്നീട് ഒരു ചാൻസ് കൂടി കൊടുക്കാതിരിക്കാൻ ഋതുരാജ് ഗൈക്ക് അത് ശ്രമിക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ നന്നായിട്ട് തന്നെ കളിച്ചു. രജിൻ രവീന്ദ്രയുടെ വിക്കറ്റിന് ശേഷം വന്ന രഹാനയ്ക്ക് കഴിക്കും പറഞ്ഞ കണക്ഷൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് സെൽഫ്ലെസ് ആയിട്ട് പുള്ളി കയറി ഒരു ഹിറ്റിന് ശ്രമിക്കാൻ പുറത്തേക്ക് പോവുകയും ചെയ്യുന്നത്. ബാറ്റിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം തോന്നിയത് ഡാരൻ മിച്ചലിന്റെ കാര്യത്തിലായിരുന്നു. ആൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു നല്ല ഹിറ്റുകൾക്ക് സമ്മാനിക്കാൻ വേണ്ടിയിട്ട്. ബാക്കി സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദുബായ് തുള്ളിയുടെ ഡ്യൂട്ടി കറക്റ്റായിട്ട് ചെയ്തു. റിസ്വി ഒന്നും ബോൾ വേസ്റ്റ് ആക്കിയില്ല കളിച്ചു. ജഡേജയും ബോൾ വേസ്റ്റ് ആക്കിയില്ല കളിച്ചു. സോ അങ്ങനെയാണ് ടീം സ്കോർ നല്ല രീതിയിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടതാണ് ബോളിംഗ് സൈഡിലെ പ്രകടനം. മികച്ച എക്കോണമിയിലാണ് ചെന്നൈ സൂപ്പർ കിങ്സിന് ബോളിംഗ് സൈഡിലെ പ്രകടനം വന്നിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പാളി പാളി പോയത് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ പിച്ചിന്റെ, അതായത് ചെപ്പോക്കിലെ പിച്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കുറച്ച് മാറ്റങ്ങൾ കഴിഞ്ഞ മത്സരത്തിലും കണ്ടു. ഇന്നത്തെ മത്സരത്തിൽ അത് കുറെ കൂടി വലുതായി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കറിയാം ചെന്നൈ സൂപ്പർ കിങ്സും സ്പിന്നേഴ്സിനെ അധികം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജഡേജയ്ക്ക് രണ്ട് ഓവറാണെന്ന് തോന്നി. അതെ, ചെറിയ രണ്ട് ഓവർ ഇന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. സിക്സ്ത് ബോളറായിട്ട് അവിടെ ഡാരൻ മിച്ചലിനെ യൂസ് ചെയ്തു. ഡാരൻ മിച്ചൽ ബാറ്റിംഗിൽ കളഞ്ഞത് ബോളിംഗിൽ അത് കോമ്പൻസേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബോളിംഗ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എജ്ജാതി പേസാണ് ആ ഒരു പതിനെണ്ണയുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പതിനെണ്ണ വന്നതോടുകൂടി തന്നെ ആ പേസ് അറ്റാക്കിംഗ് എനിക്ക് നല്ല സ്ട്രെങ്ത് ആയിട്ടുണ്ട്. ദീപക് ചഹർ ഭയങ്കര ഇമ്പ്രസീവ് ആയിരുന്നു. തുഷാർ ദേശ്പാണ്ഡെ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ മികച്ച എക്കോണമിയിൽ ഇറങ്ങുന്നത് തുഷാർ ദേശ്പാണ്ഡെയാണ്. ജിടിക്ക് പറ്റിയത് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ സീസണെ അപേക്ഷിച്ച് കുറച്ച് പ്രശ്നങ്ങൾ അവരുടെ ബാറ്റിംഗ് ഓർഡറിൽ കാണാൻ സാധിക്കുന്നുണ്ട്. സാഹ നന്നായിട്ടാണ് തുടക്കം വെച്ചതെങ്കിലും അവർ ഗില്ലിൻ്റെ ഏർലി വിക്കറ്റ് ശരിക്കും പറഞ്ഞാൽ അവരെ സ്ട്രഗിൾ ചെയ്യിച്ചു. പിന്നീട് അവിടെ സായി സുദർശൻ മികച്ച രീതിയിൽ ബാറ്റ് വീശിച്ചിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ കൂടി വിക്കറ്റ് വീണപ്പോൾ കളി മാറി. ആ ഡേവിഡ് മില്ലറുടെ വിക്കറ്റ് വീണപ്പോൾ തന്നെ ഏകദേശം കളി കയ്യിൽ നിന്ന് പോയെന്ന് ഉറപ്പിച്ചാണ്. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. സോ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചെന്നൈയുടെ ഒരു പ്യുവർ ഡൊമിനേഷൻ ബാറ്റിംഗ് സൈഡിലും ബോളിംഗ് സൈഡിലും നമുക്ക് കാണാൻ സാധിച്ചു. അവിടെ ഏറ്റവും വലിയൊരു കാര്യം ഈയൊരു ഗുജറാത്ത് ടൈറ്റൻസ് വരുമ്പോൾ അവരുടെ സ്പിൻ അറ്റാക്ക് അടിപൊളിയാണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ചെന്നൈയിലെ പിച്ച് നന്നായിട്ട് തന്നെ മാറിയെന്ന് ഞാൻ പറയാൻ കാരണം അതാണ്. രാഷിദ് ഖാറിൻ്റെ നല്ല അടി കിട്ടി. അതോടൊപ്പം തന്നെ സായി കിഷോറിൻ്റെ അത്യാവശ്യം ഹിറ്റുകൾ പിറക്കുന്നുണ്ടായിരുന്നു. സോ ചെന്നൈയിലെ പിച്ച് മാറിയത് ചെന്നൈ നന്നായിട്ട് അഡ്വാൻറ്റേജ് എടുക്കുന്നുണ്ട്. പക്ഷേ അത് മറ്റു ടീമുകൾക്ക് അഡ്വാൻറ്റേജ് എടുക്കാൻ വരുന്നില്ല. സോ വീണ്ടും ഹോമിലൊരു ജയം കൂടി സ്വന്തമാക്കിയിരിക്കുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് ടീമിനെ കുറിച്ചുള്ളത് ഇനിയിപ്പോൾ ചെയ്തു തുടങ്ങാം. എല്ലാ ടീമുകളുടെയും രണ്ട് മത്സരം കഴിയുമ്പോൾ ചെയ്യുമെന്ന് വിചാരിച്ചായിരുന്നു. സോ എന്തായാലും അത് ഉടനെ തന്നെ വരുന്നതായിരിക്കും, ടീമിലെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം സംബന്ധിച്ച്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തും. ഞാൻ ഈ വീഡിയോയിൽ എന്തെങ്കിലും വിട്ടുപോകണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇറ്റ്സ് മീ ഗോഗുല സൈനിങ് ഔട്ട്. ബൈ ഗൈസ്.